അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ക്രാഫ്റ്റ് വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ ഒരു സുന്ദരൻ പേപ്പർ ബാഗ് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ചാനൽ ആദ്യമായാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, പിന്നെ ലൈക്കും അടിക്കാൻ മറക്കരുതേ. അപ്പൊ ഈ സുന്ദരൻ പേപ്പർ ബാഗ് ആക്കാനായിട്ട് വേണ്ട സാധനങ്ങൾ പെൻസിൽ, പേപ്പർ, ഗം, സിസർ, സ്കെച്ച് എന്നീ സാധനങ്ങൾ കൊണ്ട് നമുക്ക് സുന്ദരൻ പേപ്പർ ബാഗിനെ തയ്യാറാക്കാം. അപ്പൊ നമ്മളൊരു പേപ്പർ എടുത്തിട്ടുണ്ട്, അത് നന്നായി ഫോൾഡ് ചെയ്യാം. നമുക്കിനി അടഗമ്മ് തേച്ചു കൊടുക്കാം. നന്നായി നല്ലോണം ഒട്ടണം, എന്നാലേ ആ ഒരു സഞ്ചിയുടെ ഭാഗം, അത് പകുതി ഭാഗവും അതിൻ്റെയാണ്. ഇനി അത് മടക്കി കൊടുക്കുക. ഇനി അത് നന്നായി ഒന്ന് വെച്ച് ഒട്ടിക്കുക. നന്നായി നല്ലോണം ഒട്ടിക്കണം. കാരണം നമ്മൾ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അത് അതിൻ്റെ ഒരു പകുതി ഭാഗവും അത് തെറ്റിപ്പോയിനെ സഞ്ചി ആവില്ല. ഇനി നമുക്ക് ഒരു സ്കെയിൽ ഉപയോഗിച്ച് കറക്റ്റ് അളവിൽ ഒരു മടക്ക് എടുക്കാം. ഇനി നമ്മൾ ആടെ ഒട്ടിക്കേണ്ട ആവശ്യമുണ്ട്. ഇനി നമുക്ക് ആടെ ഗമ്മ് തേച്ച് കൊടുക്കാം. ആടെ നന്നായിട്ട് തന്നെ ഗമ്മ് തേച്ച് കൊടുക്കണം കേട്ടോ. അതിനുശേഷം ഇത് നന്നായി ഒട്ടിക്കുക. അതിനുശേഷം മറച്ചു വെച്ചതിന് ശേഷം രണ്ട് സൈഡും നന്നായി അമർത്തി വെക്കുക. ഇനി അതിൻ്റെ അടിവശവും നമ്മൾ സ്കെയിൽ ഉപയോഗിച്ച് അളന്ന് പശ തേച്ചിട്ട് ഒട്ടിക്കുക. ഇനി ഒരു മൂടി വെച്ച് നമുക്ക് കണ്ണ് വരയ്ക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഏതിൻ്റെ മൂടി വേണേ എടുക്കാം. ഞാനിവിടെ ഒരു ഇടത്തരം മൂടിയാണ് എടുത്തിരിക്കുന്നത്. അത് വെച്ച് രണ്ട് റൗണ്ട് അളവായി കണക്കായി വരക്കുക. അതിനുശേഷം നമ്മൾ ചീക്സ് വരക്കണം. നമുക്ക് അതിന് നമ്മളൊരു ചെറിയ നല്ല ക്യൂട്ടൊരു വട്ടം വരച്ചു കൊടുത്താൽ മതി. കുറച്ച് പരത്തിയതിന് ശേഷം അടുത്തതാണ് വായി. അത് നമ്മൾ ഒരു സ്കെയിൽ ഉപയോഗിച്ച് വരക്കണം. അത് ശരിയാണ്, ഞാൻ നേരത്തെ വായി പറയാൻ മറന്നുപോയി. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ കാണുന്നത് വായി വരക്കുന്നതാണ്. അപ്പോൾ ഞാൻ സ്കെയിൽ വെച്ച് വരച്ചു. അതിനുശേഷം പരന്ന രീതിയിൽ ഒരു ചെറിയ വായി വരക്കുക. അതാ ഇപ്പോൾ നമുക്കൊരു ഇടത്തരം കിട്ടിയിട്ടുണ്ട്, ഏകദേശം ആയിട്ടുണ്ട്. ഇനി നമ്മൾ, ഞാനിവിടെ ഒരു പശയുടെ മൂടിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അത് വെച്ചിട്ട് കണ്ണിൻ്റെ ഏറ്റവും മുകളിലത്തെ റൗണ്ട് നമുക്ക് വരച്ചു കൊടുക്കാം. നിങ്ങൾക്ക് വേണേ ഏത് കുഞ്ഞു മൂടി എടുക്കാം കേട്ടോ. അങ്ങനെ നമുക്ക് രണ്ടെണ്ണവും കൂടി വരച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മൾ അതിന് താഴെ ആയിട്ട്, നിങ്ങളെടുക്ക അത്ര കുഞ്ഞിയിൽ വരക്കാൻ പറ്റിയ സാധനം ഉണ്ടെങ്കിൽ അതിനെ കൊണ്ട് വരക്കാം. ഇപ്പോൾ ഞാൻ സാധാരണ രീതിയിൽ ഒരു വട്ടമാണ് വരച്ചിരിക്കുന്നത്. ഇനി നമുക്ക് സ്കെച്ച് പെൻ യൂസ് ചെയ്തിട്ട് കളർ ചെയ്യാം. നിങ്ങൾ ആദ്യം പെൻസിലോണ്ട് വരച്ചതിൻ്റെ മുകളിലൂടെ സ്കെച്ച് വരക്കുക. എന്നാലേ നമുക്ക് കളർ അടിക്കുമ്പോൾ പുറത്തു പോകാണ്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റൂ.
ഇപ്പോൾ ഇതാ ഞാനൊരു പകുതി വരെ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയും കൂടി ചെയ്തെടുക്കാം. അപ്പൊ ഈ ഏകദേശം ഞാൻ കയ്യാനായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളെ കണ്ണ് ഒന്ന് റെഡി ആയിട്ടുണ്ട്. അപ്പം നല്ല ക്യൂട്ടായിട്ട് ഇപ്പം തന്നെ നല്ല ക്യൂട്ടായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ മറ്റേതും നമുക്ക് കളർ ചെയ്യുക. ഓക്കെ, ഇപ്പം അത് തന്നെ എനിക്ക് കാണുമ്പോൾ വളരെ ക്യൂട്ടായ പോലെ തോന്നുന്നുണ്ടാവും, നിങ്ങൾക്കും തോന്നുന്നുണ്ടാവും. ഇനി നമുക്ക് റെഡ് സ്കെച്ച് യൂസ് ചെയ്യാം. അത് ഉപയോഗിച്ച് നമുക്ക് വായൽ കളർ അടിച്ചു കൊടുക്കാം. അപ്പം നമ്മളിതാ വായിൽ അടിച്ചിട്ടുണ്ട്. ഇനി ആ ചീക്സും കുറച്ച് കൂടി അടിച്ചാൽ വളരെ ക്യൂട്ടായ ഒരു സഞ്ചി നമുക്ക് കിട്ടും. നന്നായിട്ട് ശ്രദ്ധിച്ച് വരയ്ക്കുക, കാരണം അതിൻ്റെ ഉള്ളിൽ കൊള്ളുമ്പോൾ നമുക്ക് എന്താ പുറത്തായി പോകാണ്ട് ശ്രദ്ധിക്കുക. ഇനി നമ്മൾ ഒരു പേപ്പർ എടുത്തതിന് ശേഷം ഒരു സ്കെയിലിൻ്റെ അളവിൽ ഒന്ന് മുറിച്ചെടുക്കുക, ഒരു കഷ്ണം മുറിച്ചെടുക്കുക. അത് അതിൻ്റെ സഞ്ചിയുടെ പിടിയാക്കാനാണ്. ഇതാ നമ്മൾ രണ്ട് മാത്രമാണ് നമുക്ക് വേണ്ടു. ഇനി നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കണം. അതിനായി ഞാനൊരു സിസറാണ് യൂസ് ചെയ്യുന്നത്. കുട്ടികളെ ഇത് ചെയ്യുന്നതെങ്കിൽ സൂക്ഷിച്ച് ചെയ്യുക, പാരൻസിൻ്റെ സാന്നിധ്യത്തിൽ ചെയ്യുക. അപ്പോൾ ഇതാ നമ്മൾ രണ്ടെണ്ണവും മുറിച്ച് ഇനി നമുക്കത് ഒട്ടിച്ചെടുക്കേണ്ട പരിപാടിയാണ്. ഇതാ നമ്മൾ ഒന്ന് മുറിച്ചെടുത്തു. ഇനി നമ്മൾ കറക്റ്റായിട്ട് രണ്ടളവും നല്ല വൃത്തിക്ക് തന്നെ മടക്കണം കേട്ടോ. അതിനുശേഷം നമുക്ക് ഗം അപ്ലൈ ചെയ്ത് കൊടുക്കാം. രണ്ടിടയ്ക്ക് ഒന്ന് കൈ വെച്ച് ഇതാക്കി കൊടുക്കണം. അത് പക്ഷേ എല്ലായിടത്തും എത്താനാണ്. അതിനുശേഷം രണ്ട് സഞ്ചിയുടെ ഇതും നമുക്ക് ഉള്ളിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പം ഇതാ ഞാൻ ഒരു വാൽ ഒട്ടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സഞ്ചിയുടെ പിടി ഒട്ടിക്കാം. അതാ അപ്പം നമ്മൾ അതും ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ സുന്ദരം സഞ്ചി റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ എൻ്റെ ഓപ്ഷനായിട്ടാണ് കേട്ടോ ഒരു സ്റ്റിക്കർ എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ രീതിയിലുള്ള സ്റ്റിക്കർ എടുക്കാം. അത് എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടി ഭംഗി ഉണ്ടാവും. നിങ്ങളുടെ വീട്ടിലില്ലെങ്കിൽ വേണ്ട, നിങ്ങൾക്ക് സാധാരണ സഞ്ചിയായി തന്നെ അതിന് കുറേ ക്യൂട്ടുണ്ട്. ഇനി നമുക്കൊരു സ്റ്റിക്കർ എടുത്ത് ഒട്ടിച്ച് കൊടുക്കാം. കണ്ടോ എന്തൊരു രസമാണ് അതിനെ കാണാൻ, അല്ലേ? അപ്പോൾ നമ്മുടെ ക്യൂട്ട് ആൻഡ് നല്ല രസമുള്ള സഞ്ചിയുടെ റെഡി ആയിട്ടുണ്ട്. ഇതതിൻ്റെ ഉള്ളിൽ ഇതാ നമുക്ക് സാധനങ്ങളിൽ ഇടാൻ പറ്റുന്ന പോലത്തെയാണ്. അപ്പം നമ്മുടെ സുന്ദരൻ സഞ്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഈ സഞ്ചി.